രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് മണിപ്പൂരിൽ അനുമതി നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കും എന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് യോഗങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്നു എന്നാണ് ചോദ്യം നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നും Day before yesterday and yesterday, I had been traveling through Manipur, Nagaland and Azam. We have witnessed this huge amount of energy in the ground for Bharat Jodo Yatra. Ground level, not only Congress people, the people from all walks of the life are ready to join the Yatra. They are very much for participating in the Yatra. ആ അച്യുതൻ ശരിയാണ് അച്യുതൻ അപ്പോൾ നേരത്തെ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ പാദം കശ്മീരിലേക്ക് അടക്കുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഇപ്പോൾ ന്യായയാത്ര തുടങ്ങുമ്പോൾ തന്നെ വിവാദമാണോ അനുമതി നിഷേധിക്കലാണോ അച്യുതൻ ഹർഷ്മി തീർച്ചയായിട്ടും ജനുവരി പതിനാലിന് ഭാരത് ജോഡോ ന്യായ യാത്ര കോൺഗ്രസ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇംഫാലിൽ നിന്നായിരുന്നു അവിടുത്തെ പാലസ് ഗ്രൗണ്ടിൽ നിന്നായിരുന്നു യാത്ര തുടക്കമിടാൻ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ഈ പാലസ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നിലവിൽ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ആ വിവരം ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് അറിയുന്നത് നിലവിൽ പി അധ്യക്ഷൻ മണിപ്പൂരിലെ പി അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുമായി വീണ്ടും തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആശയവിനിമയം ഇപ്പോഴും നടക്കുകയാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് ഈ വിഷയമായി ബന്ധപ്പെട്ട ബിരിയൻ സിംഗ് യാതൊരു എതിർപ്പും മുഖ്യമന്ത്രി ബിരേൺ സിംഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മണിപ്പൂർ എന്നൊരു സംസ്ഥാനം വിട്ട് അല്ലെങ്കിൽ ഈ യാത്ര അവിടെ നിന്ന് തന്നെ തുട തുടങ്ങും എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നുണ്ട് മണിപ്പൂരിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും ഈ യാത്ര ആരംഭിക്കുവാൻ കഴിയില്ല ഈ കോൺഗ്രസ് ഈ യാത്രയുടെ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ആദ്യം പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചതാണ് ഈ വടക്കുഴക്കൻ മണ്ണിനേറ്റ മുറിവ് അത് ഉണ ുന്നതിനു വേണ്ടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മണിപ്പൂർ തന്നെയാണ് ഇതിന് ഉചിതമായ ഒരു ഇടം എന്നുള്ളത് എന്തായാലും അവിടെ നിന്ന് യാത്ര തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടെന്തായാലും ആശയവിനിമയങ്ങൾ നടക്കുകയാണ് എന്തായാലും ഈ ഒരു ഈയൊരു നിലവിലിപ്പോൾ അനുമതി നിഷേധിച്ചത് രാഷ്ട്രീയമാണ് എന്നുള്ളത് കൂടി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അസാമിലും നാഗാലാം എല്ലാം സുരക്ഷാ കാര്യങ്ങൾ ഇതിനോടകം കോൺഗ്രസ് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഈ ഭാരത് യാത്ര അന്ന് സമാപന ദിവസം ജമ്മു ജമ്മുകാശ്മീരായിരുന്നു അന്ന് സമാപിച്ചത് അപ്പോൾ അന്നും ഇത്തരം വിഷയങ്ങൾ ഈ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് യാത്ര വിജയത്തിലേക്ക് വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്രയും പൂർണ്ണ വിജയമായിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല എല്ലാ ജനങ്ങളും ഈ യാത്രയിൽ പങ്കെടുക്കുവാനുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്കും കൂടി കടന്നിട്ടുണ്ട് വലിയ വിജയപ്രതീക്ഷയാണ് കോൺഗ്രസ് ഈ യാത്രയിലൂടെ കാണുന്നത് എന്തായാലും നിലവിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി അത് മണിപ്പൂർ സർക്കാരിൻ്റെ ഉണ്ടായിട്ടില്ല മണിപ്പൂർ സർക്കാർ പറഞ്ഞിരിക്കുന്നത് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് ഹാഷ്മി മണിപ്പൂരിൽ യാത്ര മസ്റ്റായി തുടങ്ങുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ അതിന് അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല അത് പോരൊക്കെ ആകും ഉറപ്പല്ല